ഹലോ കൂട്ടുകാരേ, ഇന്ന് നമുക്ക് യുവിൻ്റെ അംഗൻവാടി ഒന്ന് പരിചയപ്പെട്ടാലോ? യുവിൻ റെഡിയായിട്ട് ഇതാണ്ട് പോകുന്നത് കണ്ടോ? നമുക്ക് യുവിൻ്റെ അംഗൻവാടി വരെ ഒന്ന് പോയിട്ട് വരാം. ഇതാണ് യുവിൻ്റെ അംഗൻവാടി. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഭിത്തികൾ മുഴുവനും വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ പടങ്ങളായിട്ട് ഇതൊരു റൈറ്റിംഗ് ബോർഡാണ്. കൂടാതെ ഷെൽഫ് നിറയെ ടോയ്സ്. ഇനി നമുക്ക് നോക്കിയാലോ എന്തൊക്കെയുണ്ടെന്ന്. ആദ്യമായിട്ട് ഇതൊരു വുഡൻ അബാക്കസ് ടോയാണ്. ഇതുകൊണ്ട് കുട്ടികൾക്ക് സബ്ട്രാക്ഷൻ അഡീഷൻ എല്ലാം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. യുവി അതുകൊണ്ട് കളിക്കുകയാണ്. കളിച്ച് കളിച്ച് ബോറായപ്പം ആശാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടേ. പഠനത്തോടൊപ്പം കളിയും കൂടെ വേണമെന്നല്ലേ. അങ്ങനെ യുവി സ്ലൈഡറിൽ കയറി ഇച്ചിരി നേരം കളിക്കാൻ തുടങ്ങി. കളിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഇവി വീണ്ടും റൂമിൽ കയറി എന്നിട്ടൊരു പുതിയൊരു ഉപകരണം എടുത്തു. ഇതൊരു മോണ്ടിസോറി എഡ്യൂക്കേഷണൽ ടൈപ്പിലെ ഒരു മേസ് ഗെയിം ടോയാണ്. പിന്നെ ബോൾ കളിക്കാൻ തുടങ്ങി. ആദ്യമായി കൈ കിട്ടിയ റുബിക്സ് ക്യൂബിനെ ഒന്ന് ശരിപ്പെടുത്താൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. അതുപോലെ അവിടെ വെച്ചിട്ട് അടുത്ത പണിയിലോട്ട് യുവി തിരിഞ്ഞു. നേരത്തെ നിങ്ങൾ കണ്ട ബ്ലാക്ക് ബോർഡിൽ ഞാൻ യുവിയോട് അവിടെ ഇരുന്ന് സ്ക്വയർ, റെക്ടാംഗിൾ, ട്രയാംഗിൾ ഒട്ടിക്കുവാൻ പറഞ്ഞു. അടുത്തതായി അവിടെ കുറെ കാർഡുകൾ ഇരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമ്പറുകൾ എളുപ്പം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. ഇനി ഇതാണ് യുവിൻ്റെ ഇന്ദിര ടീച്ചർ, യുവിൻ്റെ സ്വന്തം ടീച്ചർ. ടീച്ചർ യുവിനോട് കുശലങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ കാട്ടിലെ രാജാവ് സിംഹം എന്ന് ടീച്ചർ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ അവിടെ ചണ്ട പ്രാക്ടീസ് തുടങ്ങി. രണ്ടുപേരും കൂടെ കുറേ നേരം അവിടെ കളിക്കുമായിരുന്നു. എന്നിട്ട് യുവി അവിടെ തറയിലിരുന്ന് അതിൽ കുറേ കൊട്ടി. കൊറോണ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് എന്തിന് അംഗൻവാടി പോയി എന്നൊരു ചോദ്യം വരാം. ഉത്തരം ഇതേ ഉള്ളൂ, മാസം തോറും കുഞ്ഞുങ്ങൾക്കുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കാൻ വേണ്ടി ടീച്ചർ അമ്മമാരെ വിളിക്കും. അതിന് അമ്മമാർ ചെന്ന് അതവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ യുവിയെ കൂട്ടിയെന്നേ ഉള്ളൂ. എല്ലാ മാസവും കൂട്ടാറുണ്ട്, കാരണം കുഞ്ഞും പുറത്തെ വായു ഒന്ന് ശ്വസിക്കട്ടെ. കൂടെ മാസ്കും ഹാൻഡ് സാനിറ്റൈസറും ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.